എനിക്ക് വിശക്കുന്നു. അയ്യാ എനിക്ക് വിശക്കുന്നു. ഈ പുള്ളിക്കാരി ഏതാ ഹിറ്റ്ലറിന്റെ പെങ്ങളാ? ഇവിടെ എനിക്ക് തോന്നുന്നു അവര് പണി ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിട്ട് പണിയാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഇല്ലെങ്കിൽ അവര് നമ്മള് മേടിച്ച അരിപ്പൊടി ആ ക്ഷേത്രത്തിലാണ്. നമ്മള് മേടിച്ചു വെച്ച അരിപ്പൊടി ഇല്ല. അതല്ലടാ, നിനക്ക് വിശക്കണ്ട. അല്ല ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ലടാ ഇനിയിപ്പം ചെറിയൊരു മാർഗമുണ്ട്. പറ. അല്ലടാ ഈ കല്ലെടുത്തിട്ടേ തെങ്ങയില് തേങ്ങ അരഞ്ഞിട്ട് വേണമെങ്കിൽ തിന്നാൻ പറ്റും. അല്ല കൂടുതൽ വെച്ചപ്പാണെങ്കിൽ അവിടെ പറമ്പിൽ മാങ്ങാണ്ടി പോലുമില്ല പിന്നെ തേങ്ങ. എടാ അവിടെ ആ അപ്പുറത്തോട്ട് മാറി കഴിയുമ്പഴത്തേക്ക് മറ്റേ അവിടെ കരിച്ചൊക്കെ അവരുടെ നിക്കണേ കണ്ടോ? ഒന്നും പോടെ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും പറയട ചെറുക്ക. പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ പിന്നെ എനിക്ക് ഒരു ആടിന്റെ കാജ് വരാനുണ്ട്. എനിക്ക് അത് മറ്റേ ഈ മുഖത്ത് തേക്കണ ഒരു ക്രീമിന്റെ ആയിരുന്നു. എന്താ തേക്കരുതെന്ന് പറയാനാണ്? നിനക്ക് നീ എനിക്ക് വിശക്കുന്നുണ്ടോ? നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ നിനക്ക് വല്ലതും കഴിക്കണം, നീ എന്റെ കൂടെ നിക്കണം. അല്ലാണ്ട് കൂടെ കോമഡി പറയല്ലോ ഈ സമയത്ത്. നിന്റെ കൂടെ നിക്കാം. ആ എന്താ തീരുമാനം പറ? ഇപ്പോഴത്തെ ഒരു തീരുമാനം വെച്ചാ നീ എന്റെ കൂടെ നിക്കോ? നിക്കും. നിക്കല്ലോ. കാര്യം പറ. കക്കണം. അടുക്കളയിൽ മാറി നിൽക്കത്തില്ല. നടക്കുന്ന കാര്യമെല്ലാം പറഞ്ഞു. ഇപ്പൊ സമയത്ത് 9:15 ആ തള്ളയുടെ പള്ളി നീരാട്ടിന്റെ സമയം. നിനക്ക് അറിയാം എടെ ബാത്റൂമിൽ കുളിക്കണതിന്റെ സൗണ്ട് കേൾക്കാൻ പള്ളി. ഈ സമയം നമ്മൾ വിനിയോഗിക്കണം. അതെ അതെ എന്നഫടമേ അറിയ. ഞാനങ്ങോട്ട് ഇടപാടായി പോയി. ഇത്ര നാള് നല്ല കുഴപ്പമുണ്ടായിരുന്നു. അടാ ഡീസന്റ് ആയിട്ട് ജീവിച്ചോണ്ടിരുന്നല്ലേ നമ്മള്. വന്നു ഇവിടെ ആരും ചത്തിട്ടൊന്നുമില്ല. ഒരു നേരം പട്ടിണി നടത്താനൊന്നും ഇവിടെ ആരും ചാവാനൊന്നും പോണില്ല. അല്ല നിങ്ങൾ എന്റെ അടുത്ത് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാനാണ് ഫുഡ് തരാത്ത ആന്റി അല്ലേ. നീ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഉണ്ടായിട്ട് എന്തായാലും ഞാൻ നിങ്ങളെ രണ്ടുപേരും എത്ര തവണ ഒന്ന് വിളിച്ചു. നിങ്ങൾ എഴുന്നേറ്റോ. മനപൂർവ്വം ഉറക്കം നടിച്ചു കിടന്നല്ലേ. മനപൂർവ്വം ഞങ്ങൾ ഉറങ്ങായിരുന്നു. പിന്നല്ലോ ഇന്നലെ രാത്രി നേരത്തെ ഉറങ്ങിപ്പോയി. കിരണേ മോനെ എന്തോ വെളച്ചിലെടുക്ക. വെളച്ചിലല്ല കാര്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഉറങ്ങായിരുന്നു. മനസ്സിലായി. അതെ ആന്റി ഒരു തീരുമാനം എടുത്തെടുത്തതാ. അതിനി ആരും ഒന്നും പറഞ്ഞാലും ശരിയാവൂല. ഞാനാണെങ്കിൽ ഒരു ആവേശത്തിന് നിങ്ങളെ കുറിച്ച് കുറെ കുറ്റവും പറഞ്ഞും പോയി. ഓ അത് ഞങ്ങള് വന്ന സമയം മുതൽ കേൾക്കുന്നുണ്ട്. എങ്ങനെ ഇരിക്കണം? അല്ല നീ എന്തിനാ ഇപ്പൊ വന്നിരിക്കണ? കാര്യം പറയും. അല്ല നിങ്ങക്ക് വിശക്കുന്നുണ്ടോ? അയ്യോ ഞങ്ങക്ക് വിശക്കുന്നേയില്ല. നിനക്ക് വിശക്കുന്നുണ്ടോടാ? ഇല്ലടാ എനിക്ക് പിന്നെ വിശക്കില്ല. എന്റെ ആമാശയം പിന്നെ പട്ടി അടിച്ചോണ്ട് പോയല്ല. ഇതാണ് എനിക്ക് നിന്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. എത്ര വിഷമത്തിൽ ഇരിക്കുമ്പോഴും ഇങ്ങനെ കോമഡി അടിക്കാൻ പറ്റുണ്ടല്ലോ. അല്ല അത് കാര്യം പറ അല്ല കാര്യം. കാര്യം പറ. എന്താണ്? അല്ല എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ വിശന്നിരിക്കണ എനിക്ക് സഹിക്കാൻ പറ്റില്ല. കൊല്ലാനാണ് ഹെൽപ്പ് ചെയ്യാൻ പോണത്. അടുത്ത നമ്പറും കൊണ്ട് വന്നു. എടാ നീ എന്താടാ ഇങ്ങനെ പറയണം? നിന്നെ കണ്ടുകഴിഞ്ഞാ എന്റെ പിറക്കാതെ പോയ അനിയനെ പോലെ എനിക്ക് തോന്നറിയോ? അങ്ങനെയൊക്കെ തോന്നും. എന്നിട്ട് ഞങ്ങളിവിടെ വിശന്ന് പൊരിഞ്ഞ് ചാവാറായിട്ടിരിക്കുക. അതുകൊണ്ടല്ലേ ഞാനൊരു സൊല്യൂഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. സൊല്യൂഷൻ പറ. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ശബ്ദം വേറെ ഏതെങ്കിലും മുറി കയറി ഉണ്ടാക്ക. ആ ശബ്ദം കേൾക്കുമ്പോ ഞാൻ ആന്റീനെയും കൂട്ടി ഓടി ആ റൂമിലേക്ക് പോവും. അതിന്റെ ഉള്ളില് ഞാൻ കിച്ചണില് നിങ്ങൾക്കുള്ള ഫുഡും എടുത്തു വെക്കാം. അതെടുത്തോണ്ട് മുങ്ങി എവിടെയെങ്കിലും പോയിരുന്നു കഴിച്ചോ. ഇത് വല്ല നടക്കോടി?
പിന്നെ ഞാൻ മൊത്തം ഐഡിയ ഉണ്ടാക്കിയിട്ടാ വന്നിരിക്കണം. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കുന്ന ആരും നിങ്ങളെ ഏറ്റാ മതി. അല്ല, നീ പറയുന്ന ഐഡിയ ജെനുവിൻ ആണോ ഇല്ലയോ ഞങ്ങളെ ഞാൻ വിശ്വസിക്കും. അല്ല, വെറുതെ ഒന്ന് ശബ്ദം ഉണ്ടാക്കി നോക്കിയാ പോരെ. ഞങ്ങക്ക് പണിയാനാണെങ്കിലോ? നിന്നെ ഞാൻ അത്ര കൊല്ലം കൊണ്ട് കാണുന്ന മോനെ. കിരണേ, ഞാൻ നിന്നെ പോലെ അല്ല, എനിക്ക് മനസാക്ഷി ഉണ്ട്. ഓഹോ, ഇന്നലെ ഒന്നും കണ്ടില്ല. അതെ, ഇന്നിപ്പോ പുതിയതായിട്ട് അവിടുന്ന് ഒരു മനസാക്ഷി എനിക്കറിയാൻ പാടില്ല. അല്ല, നീ എന്തറിഞ്ഞിട്ട്? നിനക്കറിയോ നമ്മുടെ രണ്ടാളുടെ ലൈഫ് എങ്ങനെയായിരുന്നു? അതൊന്നും ഇപ്പൊ ഇവിടെ വിളമ്പേണ്ട കാര്യമില്ല. നിന്റെ ഐഡിയ ഓക്കെ, ട്രൈ ചെയ്യാം. ശരി, ശബ്ദം ഉണ്ടാക്കുന്ന കാര്യമായിട്ട് ഫുഡ് നീ എവിടെ വെക്കും പറഞ്ഞു? കിച്ചണില്. എവിടെ കിച്ചണിൽ എവിടെ കൊണ്ടുവെക്കും? കിച്ചണില് സിങ്കിന്റെ കുറച്ച് ഇപ്പുറത്താക്കിട്ട് വെക്കാം. അല്ല, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അല്ല, എനിക്ക് സങ്കടമുണ്ട്. നീ എന്തിനാ നീ ഇങ്ങനെ മനഃപൂർവ്വം കുത്തണമെന്ന് എനിക്ക് അറിയില്ല. എടാ, എന്തെങ്കിലും ആട്ടെ, എനിക്ക് വെച്ചക്കണ്ട്. ആഹാരത്തിന്റെ കാര്യമായി, വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നോക്കാം. ഞാൻ അറിയാണ്ട് പറഞ്ഞു. സോറി. സാരില്ല, ഇതിന്റെയൊക്കെ നന്ദി എപ്പോഴും ഉണ്ടായാ മതി. ഇവിടെ ഇതുവല്ല നടക്കു. അവള് അവള് നമ്മളെ സഹായിക്കാൻ തന്നെ വന്നാടോ? എനിക്ക് തോന്നണല്ല, അവളുടെ കണ്ണിലത് ഞാൻ കണ്ടു. ഞാൻ എന്റെ ഭാഗം ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നീ ഉണ്ടായിരിക്കും, നീ ശബ്ദം ഉണ്ടാക്കിയാൽ മതി. നീ അഭിനയിക്കാൻ നടക്കല്ലേ, പോയി അഭിനയിക്കും. ഫുഡ് അടുത്തുള്ള വരാം. എന്റെ ഭാഗം ഞാൻ ക്ലിയർ ആയിട്ട് ചെയ്തോളാം, അതിലെനിക്ക് വലിയ സംശയമൊന്നും ഇല്ല. എന്നാ ഭാഗം അങ്ങോട്ട് പോകും. ആ, രാവിലെ കുത്തിപ്പൊങ്ങി അൻപോട് കാതിൽ ഇറങ്ങിപ്പോവും. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പറ. ആന്റി, അവന്മാർ ഇനിയും വരും. ഫുഡെങ്ങാനും കൊടുത്തു പോയാ. ഒരു കാരണവശാലും കൊടുക്കത്തില്ല. ഉറപ്പാണേ? ഉറപ്പ്. ആന്റിന്റെ മനസ്സ് മാറൂലല്ലോ. എന്റെ മനസ്സ് അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റത്തില്ല മോളെ. അത്ര അഹങ്കാരം കൊള്ളത്തില്ല അവന്മാർക്ക്. അയ്യോ, എന്താ ഒച്ച? ജീവന്റെ ഒച്ചയല്ലേ? എന്താണോ? എന്താ എന്താ ജീവൻ മോനെ? അല്ല, ഒരു കരയുന്ന ശബ്ദം കേട്ട്. കരയുന്നോ? അയ്യോ, അത് ഞാൻ പാട്ട് പാടിയതായിരുന്നു. പാട്ടോ? അല്ല, അതേ മറ്റേ കരളേ നിൻ കൈ പിടിച്ചാൽ. എന്നിട്ട് അതല്ലല്ലോ കേട്ടത്. കടലക്കറി റൂലമായിരുന്നല്ലേ. കൺമണി അൻപോൾ കടുത്തമേ. അല്ല, അതിന് മുമ്പേ വരിയില്ലേ, ആ വരി പാടിയതാ. പേടിക്കണ്ട മോളെ, വിശന്നിട്ട് ഭ്രാന്തായ. അതെ അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിട്ടുണ്ട്. അഭിനയിക്കാൻ വന്നപ്പോ നീ ജീവിച്ച് കാണിച്ചു കളഞ്ഞു. മതി, നിർത്ത് ശല്യം. അല്ല, എന്നാ നമ്മളെ കുളികൊണ്ട് ഉണ്ടാക്കി ഇടിയപ്പം. ആട്ടാ, നമ്മള് പോലും ഇങ്ങനെ ഉണ്ട്. വിശന്നിട്ട് നീ നാക്രാന്തം കാണിക്കാതെ നമ്മളുണ്ടാക്കി ഇഷ്ടം. നമ്മളോ? നീ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം കേട്ടാ. ശരിയാട്ടോ. മോളെ, എന്തോ ആ പാറ്റ വീണ ഫുഡ് എന്തിയെ കളഞ്ഞായിരുന്നോ? ഇല്ലാണ്ടി, ഞാൻ കണ്ടിട്ടില്ല. ഇത് പിന്നെ എവിടെ പോയി? പാറ്റ വീണ ഫുഡ്.